പറഞ്ഞോ സഖാവ് ഇസ്ലാമിയത്തിന്റെ എട്ടാം അനുസ്മരണ ദിനാചരണമാണിന്ന്. നമുക്കൊക്കെ വല്ലാത്ത വ്യസനം തോന്നിക്കുകയും നമ്മുടെ പാർട്ടിക്ക് വലിയ സംഭാവനകൾ ചെയ്ത പാർട്ടിക്ക് ഒപ്പം നിൽക്കുകയും പാർട്ടിക്ക് വേണ്ടി പടപരതുകയും രക്തം ചൊരിയുകയും ഒക്കെ ചെയ്ത ഒരു നല്ല യുവാവിൻ്റെ ഓർമ്മ ദിനമാണിന്ന്. രാജീവും രമേശും എൻ്റെയും നിങ്ങളുടെയൊക്കെ സുഹൃത്തുക്കളാണ്. ആ രണ്ട് പേരുടെ ഏർപ്പാടും ഈ സെൻറ്ററിനെ, പൊക്കളങ്ങര സെൻറ്ററിനെ വല്ലാതെ ഇടതുപക്ഷത്തെ കുറവുകളാക്കി മാറ്റി. എങ്കിലും അവർ തന്നിട്ടുള്ള കൈത്തിരി നാളങ്ങൾ നമ്മൾ കെടാതെ സൂക്ഷിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. മതേതരത്തിനും മനുഷ്യത്വത്തിനും വേണ്ടി നിലകൊള്ളുന്ന പാർട്ടിയെ ഇന്ത്യ അവരെന്നും ഓർക്കും. ഞാൻ ഈ ദീപം കൊളുത്തുകയാണ്. നാടകത്തെ കുറിച്ച് പറയ, ബാബു പറയും. സുഹൃത്തുക്കളെ, സഖാക്കളെ, ആരംഭിക്കുകയാണ്. എല്ലാവരും വോട്ട് ചെയ്യുക. ഹലോ, അത് കരങ്ങതി പിടിക്കട്ട. മഷി പറഞ്ഞോ, മഷി പറഞ്ഞോ, സ്റ്റാർട്ട് ചെയ്തോ. ഹലോ, നാടകം തുടങ്ങുകയാണ്. ഒരു തെരുവ്, തെരുവിനെ ഒരു അറ്റ്മോസ്ഫിയർ ആക്കിക്കൊണ്ടാണ് ഈ നാടകം. അഗസ്റ്റോ പോളിന്റെ തിയേറ്റർ ഓഫ് ഒപ്രസ്ഡ് എന്ന് പറയുന്ന ഒരു രീതി ഗ്രാമീണ നാടകവേദിയിൽ ആദ്യമായിട്ട് ഉപയോഗിക്കുകയാണ്. അതിൽ ഇതിൽ നമ്മൾ അവതരിപ്പിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് കഥാപാത്രങ്ങളല്ല, നിങ്ങളും ഇതിലെ കഥാപാത്രങ്ങളാണ്. ഈ നാടകത്തിൽ നിങ്ങൾക്കും പങ്കാളികളാവാം. അങ്ങനെ ഒരു രീതി അവലംബിക്കുന്നതാണ് തിയേറ്റർ ഓഫ് ഒപ്രസ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ നാടകം ആരംഭിക്കുന്നു. എല്ലാ കാണികൾക്കും അതോടൊപ്പം തന്നെ ഈ നാടകത്തിൽ പങ്കാളികളാകുന്ന എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് നാടകം ആരംഭിക്കുന്നു. Thank you.
എന്താണ് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും കാലത്തിന് തുടങ്ങിയ പോയാലും കാലത്തിന് രണ്ടാളും വന്ന ഇരിക്കണ്ടല്ലേ സ്വാമി ഇന്നത്തെ ദിവസം പോക്ക് അല്ല ഒന്ന് രണ്ട് ദിവസമായിട്ട് നമ്മുടെ നേതാവിനെ ഈ വഴിക്കൊന്നും കാണുന്നില്ലല്ലോ എന്ത് പറ്റി നേതാവിനെ അപ്പൊ നേതാവിനെ മാത്രം അടിച്ചു നോക്കിയല്ല ഈ നേതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് കൊണ്ടൊരു ആകെ ഒരു മനുഷ്യൻ ഈ ഭാഗത്ത് അദ്ദേഹം ഉണ്ടേ ഒന്ന് രണ്ട് ദിവസമായിട്ട് അദ്ദേഹത്തെ കാണുന്നില്ല ഓ പാർട്ടി മീറ്റിംഗും പ്രശ്നങ്ങളൊക്കെ ആണല്ലേ പോസ്റ്റ് ഓട്ടിങ് നടക്കട്ടെ നടക്കട്ടെ കാര്യങ്ങൾ നടക്കട്ടെ പുണ്യ നദി തീർത്ഥ ചായ അതെന്ത് സൂപ്പർ മാർക്കറ്റ് എനിക്ക് പുണ്യില്ല അതൊരു ചായ എടുത്തോട്ടാ എനിക്കിത് രണ്ടും വേണ്ട എനിക്കൊരു വിത്തൗട്ട് പോട്ടെ കുടിക്കുന്ന വെള്ളത്തിൽ പോലും ഒരു ഒരുമില്ലാത്ത ശവങ്ങളാ കാലത്തിന്റെ പത്രത്തിൽ ഇങ്ങനെ തലതാഴ്ത്തി ഇപ്പോഴത്തെ പത്രമായാലുണ്ടല്ലോ രസ സകല മന്ദത്തരങ്ങളും വിടുവായത്തരങ്ങളും മാത്രം എഴുതി പിടിപ്പിക്കുന്നത് എന്തായാലും കാസിം ഒരു സത്യം പറഞ്ഞു കാരണം മലവെള്ളപ്പാച്ചിൽ ഇങ്ങനെ ഒഴുകുന്നത് പോലെയാണ് ചില പത്രങ്ങളെ നുണകൾ ഇങ്ങനെ വെച്ചു പിടിപ്പിക്കുന്നത് ഇപ്പൊ ഒരു നേതാവ് വന്നു പോയില്ലേ എന്തൊരു സത്യസന്ധത മാത്രം നമ്മുടെ മുന്നിലേക്ക് എഴുന്നള്ളിക്കുന്ന വലിയ ഭീകരമായ ഒരു പ്രവണതയാണ് സുഹൃത്തുക്കളെ ഇവിടെ ഉള്ളത് അതായത് ഇപ്പൊ കോഴിക്കോട് കഴിഞ്ഞ ദിവസം എല്ലാവരും പത്രത്തിൽ വായിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ സത്യമായ വിഷം നമ്മളതിൽ കണ്ടിട്ടില്ല കാരണം ഒരു പെൺകുട്ടിയെ 23 വയസ്സായ ഒരു പെൺകുട്ടിയെ കുത്തി വീഴ്ത്തി പെട്രോൾ ഒഴിച്ച് പച്ചക്ക് കത്തിച്ചൊരു നരാധമനെ കുറിച്ച് അയാൾ ശബരിമലയിലേക്ക് തോൽപ് നോറ്റ് മാലയിട്ടിരുന്നൊരു ഹിന്ദു വിശ്വാസിയായിരുന്നു അതായത് അവർക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ എടുത്തു കാണിക്കാൻ ഒരു പങ്കാളിത്തം ഉണ്ടായിട്ടില്ല ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ കിടക്കുന്ന ഒരു സവർണ മേധാവി ജയിലിൽ കിടക്കുമ്പോ ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കി ഷൂ നക്കി എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത് ഇവരെ ഈ വ്യക്തി ജയിലിൽ നിന്ന് മോചിതനാവാൻ വേണ്ടി മാപ്പ് എഴുതി കൊടുക്കുകയാണ് യാചനാപൂർവം ഞങ്ങളെല്ലാവരും ബ്രിട്ടീഷുകാരുടെ കൂലിപ്പട്ടാളമായി നിലകൊള്ളാമെന്നും ഇന്ത്യക്കെതിരായി നിലകൊള്ളാമെന്നും യാചിച്ച് കത്തെഴുതുകയാണ് ഈ കത്തെഴുതുന്നതിന് പ്രേരണ നൽകിയത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയാണെന്നാണ് ഒരു മേലാളൻ അവിടെ പറഞ്ഞത് എന്താണ് സത്യത്തിൽ 1915 ബാരിസ്റ്റർ പഠനം കഴിഞ്ഞ് മഹാത്മാഗാന്ധി അന്ന് അദ്ദേഹം മഹാത്മാഗാന്ധി ആയിട്ടില്ല ഗാന്ധി ഇന്ത്യയിലെത്തുന്നത് ഈ സവർണ മേധാവി ബ്രിട്ടീഷുകാർക്ക് മാപ്പപേക്ഷ എഴുതി കൊടുക്കുന്നത് 1911 ഉം 1913 ഉം ഇന്ത്യയിലേക്ക് എത്തുന്ന ഗാന്ധിക്ക് എന്തു റോളാണ് അവിടെ ഉള്ളത് അതുപോലും വളച്ചൊടിച്ച് മാധ്യമങ്ങളും ഇത്തരം സവർണ മേധാവികളും പത്രമാധ്യമങ്ങളുടെ തങ്ങളുടെ ചൊൽപ്പെട്ടിക്ക് നിർത്തുന്ന അസുരമായൊരു കാലത്തിലാണ് ഈ വക അസുര വിത്തുകൾ ഇവിടെ വന്നിരുന്ന് ഇപ്പൊ ഈ വല്ലാത്ത വർത്തമാനങ്ങൾ പറയുന്നു നമ്മുടെ അടുത്ത് അപ്പൊ അതൊക്കെ നമ്മുടെ അടുത്തൊന്നും വേണ്ട ഇവിടെ എല്ലാവരും നാണമില്ലാത്തവരും മാപ്പ് കൊടുത്തു എന്ന് ആക്ഷേപിക്കുന്നവരും എല്ലാവരും നാണം കേട്ടവർ തന്നെ പറഞ്ഞു കൊടുക്കുക തന്നെയാ ഇതൊരു ജിഹാദ് തന്നെയാ ജിഹാദ്
കുഴപ്പമൊന്നും കുഴപ്പമില്ല. ഇപ്പൊ എന്തിനും ഏതിനും എല്ലാവരും പറഞ്ഞൊരു വാക്കാണ് ജിഹാദ്. ഈ എന്താ പറയാ, പ്രണയ ജിഹാദ്, പ്രളയ ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ്, എല്ലാവരും വായാലും പറയാൻ പറ്റിയൊരു വാക്കാണ് ജിഹാദ്. എന്റെ വംശക്കായി കൊറോണ കൊറോണ എന്നൊക്കെ പറയണ പോലെ അല്ലേ? നമ്മുടെ പൊന്നു വന്നിരിക്കടാ സുനിയ, രണ്ട് ചായ എടുത്ത. പിന്നെ മോനെ സ്കൂളൊക്കെ തുറന്നില്ലേ? സ്കൂളിൽ പോയി തുടങ്ങിയ, ഇങ്ങോട്ട് തിരിഞ്ഞിക്ക് മോനെ. സ്കൂളിലൊക്കെ പോയി തുടങ്ങിയില്ലേ? ഇപ്പൊ ടീച്ചർ പറഞ്ഞു തരുന്നത് ശ്രദ്ധിക്കണം, ടീച്ചർ പറഞ്ഞു തരുന്നത് പോലെ പഠിക്കണം, ടീച്ചർ പറയുന്നത് തെറ്റാണെങ്കിൽ ചോദിക്കാൻ പഠിക്കണം. അതുപോലെ തന്നെ കൊറോണക്കാരാണ്, മാസ്ക് വയ്ക്കണം, ചേട്ടൻ വെച്ചിട്ടില്ല, അത് വേറെ കാര്യം. അപ്പൊ മാസ്ക് വയ്ക്കണം, അകലം പാലിക്കണം, അതൊക്കെ ചെയ്യണം. ഇതാ കൊണ്ടുകൊടുക്കും കേട്ടാ. അപ്പൊ കാശി വരവ് അത് വെറുതെ ഫ്രീ, അത് പറഞ്ഞിട്ട് പോ. അപ്പൊ കാശി കാശി അച്ഛൻ ഇതേ പെടുന്ന ഈ പായം മടക്കി വല്ല ധർമാശുപത്രി ചാടി പോരാ. പോയി പള്ളിപ്പെരുന്നാള്, പള്ളിപ്പെരുന്നാളാ എവിടെ? നമ്മുടെ ഏങ്ങണ്ടിയൂർ പള്ളിയിലെ പെരുന്നാള്. അപ്പൊ ഏങ്ങണ്ടിയൂർ പള്ളിയിൽ പെരുന്നാള് കൂട്ടിയിട്ട് വരികയാണ്. അപ്പൊ ഇവിടെ കയ്യിൽ കുരുത്തോലൊന്നും കാണില്ലല്ല. നമ്മക്കെന്ത് കുരുത്തോലാ, കുരുത്തോലല്ലേ, കുരുത്തോല ഒടിഞ്ഞു വായിപ്പോ. അല്ല നിങ്ങളിപ്പോ ആകെ ഒരു പഴയ സാധനമായിട്ടുണ്ടല്ലേ, തലയക്കെട്ട്, ഈ പായ, ഇതൊക്കെ കൂടി നോക്കുമ്പോ ഒരു പഴയ മനുഷ്യന്റെ ഒരു സമ്പ്രദായം. വയസ്സായില്ലേ, മഞ്ഞൊന്നും കൊള്ളാൻ പാടില്ല. അപ്പൊ ഇരിക്കാൻ ഒരു പായം കയ്യിലോട്ട് ഓർച്ചപ്പം നല്ലതാ. നല്ലതല്ല ധൈര്യത്തിന്. അപ്പൊ വേറെ എന്തെന്ത് വിശേഷങ്ങള്? ചായ ഒരു കുടിക്കും? ചായ കുടിക്കല്ലേ? ആ കുടിച്ചോ. പിന്നെ എന്താ ഒരു വല്ലാത്തൊരു വിഷമം മനസ്സിലുള്ള പോലെ, എന്തോ എന്തോ പറയാനൊക്കെ ഉള്ള പോലെ തോന്നുന്നുണ്ടല്ലോ മനസ്സിൽ. ആ അതങ്ങനെ പോരട്ടെ, വിഷമം ഒന്നും മനസ്സിൽ വെക്കരുത്. അത് ഞാനേ തുറന്ന് പറയാൻ പറ്റുന്ന കാര്യമല്ല. പിന്നെ പുതിയ തലമുറകളെ ചില ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ട് അവർക്ക് ആ വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കണ്ട നമ്മള്? അതെ. എന്നിട്ട് കഴിയില്ല. പിന്നെ നമ്മളത് പറയണില്ല. എന്നുവെച്ചാല് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ലേശം വിഷമത്തിനിട വരും. അത് ശരി. അപ്പൊ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞാൽ വിഷമത്തിനിട വരും, അതുകൊണ്ട് തുറന്ന് പറയുന്നില്ല. പറഞ്ഞു കേൾക്കുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും. എന്താണ് പറഞ്ഞു വരുന്നത്? ഞാൻ പറയണ കാര്യം കേൾക്കണ അയാൾക്കും മനസ്സിലാവും, എനിക്കും മനസ്സിലാവും, അത്ര ഞാൻ പറയാനുള്ളൂ. അത് ശരി. അപ്പൊ കേൾക്കുന്ന ആൾക്കാർക്കും മനസ്സിലാവും പറഞ്ഞ. അപ്പൊ നമുക്ക് മനസ്സിലായിട്ടില്ല, അത്ര മനസ്സിലാക്കിയാ മതി. അപ്പൊ ആള് ശൂര വീര പരാക്രമിട്ടാ, ഈ പമ്പാ നദി ഗംഗാ നദി ഒക്കെ ആയിട്ട് യോജിക്കുന്ന പോലെ ഉണ്ടല്ലോ. ആ ശരി. അപ്പൊ ചായ കുടിച്ച് പോയിക്കൊണ്ട് തുറങ്ങ. അപ്പൊ ശരി, നമ്മള് കാര്യങ്ങൾ എന്ന് പറഞ്ഞാലും അത് അങ്ങനെ തന്നെ പഴയ ശക്തി പഴയ തന്നെ. അതെ അതെ, കുതിര ശക്തി, കുതിര ശക്തി ആര് ദൈവം വന്നല്ല വനമാല. ഓ എന്റെ ദൈവമേ, എന്താണ് ഈ വന്നിരിക്കുന്നത്? ഓ ദൈവമേ, വാണിജ്യ ഗ്യാസിന് വില കൂടി 2050 rupees എടുത്തോളി. 2050 rupees എന്ത്? അതായത് ഗ്യാസ് കമ്പനി മൊത്തം എനിക്ക് വേണ്ട. ഇത് വാണിജ്യ ഗ്യാസിന് വില കൂടി, അതിന് ഗ്യാസ് കമ്പനി നമുക്ക് വേണ്ട. ഈ ഒരു കുറ്റി മതിന്ന് 2050 rupees എടുത്തോളി. അപ്പൊ ഇതിന് 2050 rupees രാമിന ഭൂമിയിൽ ആധാരം എടുത്തുണ്ടാടി, അത് പണയം വെച്ചിട്ട് വേണം ഇത് മേടിക്കാൻ. അയ്യോ എന്റെ ചെങ്ങായി, ഇതുകൊണ്ടൊന്നൊരു കാര്യമില്ല. നമ്മുടെ കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ പകല് മുഴുവൻ പണിയെടുക്കണം. ഈ പരിപാടി 2 ദിവസം പണിതാലാണ് നമുക്ക് 1 ദിവസം കൂലി കിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ കൂടി ഇതും കൂടി നടക്കുക. ഇതോട്ട് കാര്യമില്ല കേട്ടോ. പക്ഷെ നമ്മള് പോണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബം കഴിഞ്ഞുണ്ടെങ്കിൽ പട്ടിണി എടുക്കണ പോലെ പണി എടുക്കണം. പട്ടി പണിയണ പോലെ പണി എടുക്കണം. എന്നാലും ഇവിടെ കാര്യങ്ങൾ വെറുതെ കെടുത്ത് വാതം അടിക്കണ്ട. ഇനി ആൾക്കാരെ ഇനി പറ്റിക്കാനുള്ള ആളല്ലേ? അല്ലല്ല, നമ്മുടെ കാശ് എന്തത്? എന്താ വൃത്തിക്ക് തിരക്ക്? എന്താണ് എന്താ വെച്ചി? എന്താ വണ്ടി അവിടെ വെച്ചിട്ട് ഓനങ്ങ പോവാ? ഇത് പരിചയമില്ലാത്ത ഈ ആരായി? അല്ല ഇങ്ങോരെ കണ്ടുപരിചയല്ലല്ലോ ഈ നാട്ടിലൊന്നും. ആ സാധനം നൂചി നിങ്ങള് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ? പിന്നെ എവിടുത്തെ ആരാണ്? എന്താ കാര്യത്തിന്? ഞങ്ങളുടെ കാര്യത്തിനല്ലല്ലോ. പെട്രോൾ പറ്റി
അര പെട്രോൾ അല്ലപ്പ രണ്ട് രണ്ട് തരത്തില് പെട്രോൾ അടിക്കുന്നവരുണ്ട്, വണ്ടിയിലെ പെട്രോൾ പോവാക്കാട് എത്തുന്നതിന് മുമ്പ് വേറെ പെട്രോൾ ഉണ്ടെങ്കിൽ കുറെ സ്ഥലം അവിടേക്കും നല്ല ഉറപ്പ്. എന്തായാലും എന്തായാലും അല്ല എന്നാലും മോനെ ഒരു കാര്യം ശ്രദ്ധിക്കണ്ട, ഇപ്പൊ നമ്മള് കുടിയിൽ നിന്ന് ഇറങ്ങി കുടിയിലേക്ക് എത്തുന്നത് വരെ പത്ത് പ്രാവശ്യമെങ്കിലും പെട്രോളിന്റെ ഗ്യാസിന്റെ വില കൂടും. അപ്പൊ എന്തായാലും മഞ്ചുള്ള ഒരു ചക്കൻ നമ്മുടെ നാട്ടിൽ വന്ന് പെട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് സഹായിക്കേണ്ടത് നമ്മുടെ ഒരു മനുഷ്യന്റെ ഒരു കടമയാണ്. എന്ത് കട ഇതാണ് അവസ്ഥ? എന്തായിരുന്നു മനുഷ്യ സ്നേഹം, രാജ്യസ്നേഹം, ഗംഗാ സ്നേഹം? പത്തിന്റെ പൈസ അത് ഉള്ളി കൊടുക്കാൻ ഇപ്പൊ അവന്റെ മോനെ കയ്യിലില്ല. എന്താ പെട്രോള് അല്ല ഗ്യാസിന്റെ കാശൊന്ന് അത് നിങ്ങളെ കാശ് എടുക്കുന്ന ആദ്യം ഇദ്ദേഹത്തെ കുടിയിലേക്ക് എത്തിയിട്ട് അല്ലെ വഴിയിൽ ആരെങ്കിലും ആരെങ്കിലും തല്ലിക്കൊല്ലോ ഇതിനെ കാശ് എടുക്കും. ആ അപ്പൊ ഒരു കാര്യം ചെയ്യുകൊണ്ടുപോയിട്ട് പെട്രോൾ അടിച്ച് വഴിയിലൊക്കെ ശ്രദ്ധിക്കണം, ട്രാഫിക് ഒക്കെ പ്രശ്നമാണ്, കാശ് ഇത് വണ്ടിയിലടിക്കാൻ തന്നെയാണല്ലോ പറ്റിച്ച പിന്നെ ഗ്യാസിന്റെ കാശല്ലേ അവൻ കൊണ്ടുപോയത്. അപ്പൊ ഞാനെന്ത് ചെയ്യും? അല്ലപ്പോ ഞാൻ അപ്പൊ ഒരു കാര്യം ചെയ്യും, ഇപ്പൊ ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ, ഈ സാധനം കൊണ്ടുവന്നില്ലേ അതേപോലെ അങ്ങോട്ട് കൊണ്ടുപോകും. അതെ ഇപ്പൊ ഗ്യാസ് മേടിച്ചിട്ട് ഇനിയിപ്പോ ഇത് കത്തിച്ചിട്ട് ഇവിടെ ഉള്ള ഈ മൈത്താണ്ടികൾക്കൊന്നും ചായ കൊടുക്കാൻ നമുക്ക് പറ്റൂല. കാരണം നമുക്ക് പഴയൊരു സമ്പ്രദായം ഉണ്ട്, ഇവിടെ പെണ്ണുങ്ങളൊക്കെ മറന്നുപോയ അടുക്കളയിൽ വെച്ച ഒരു ചെറിയ സമ്പ്രദായം ഉണ്ട്. ഒരു ലോട്ടറി. ആ പിന്നെ ഈ വിലവർദ്ധനെ കുറിച്ചും പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റു തുലയ്ക്കുന്നതിനെ കുറിച്ചും നിങ്ങൾക്കൊന്നും പറയാനില്ലേ? ഇവർക്ക് കുറച്ചു നാൾ മുമ്പ് കിറ്റിനെ കുറിച്ച് മാത്രമേ പറയണ്ടാവും. കിറ്റ് 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 ഇവിടെ സമയത്ത് പയറും കടലിൽ നിന്ന് പയറാണ് കേട. കേന്ദ്രത്തിൽ നിന്ന് ഞങ്ങളുടെ ആളുകൾ അയച്ചു തരുന്നതാ, അത് നിങ്ങൾക്ക് കിട്ടുന്നു മാത്രമല്ലോ. അതിലും മുട്ട കഴിക്കാൻ പോയിട്ട് ബീഫ് പോലും വെക്കില്ല. നീ എന്ത് കഴിക്കണം, എപ്പോ കഴിക്കണം, എങ്ങനെ കഴിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും കേന്ദ്രത്തിൽ നിന്ന്. വെറുതെ അല്ല ഇപ്പോഴത്തെ യുവതലമുറ മുഴുവനും കള്ളിലും കഞ്ചാവിലും മയക്കം മരുന്നിനും അടിമകളാകുന്നത്. എന്താ പറയോ, കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങനെ അടിച്ചാൽക്കല്ലേ തള്ളിവിട്ട് കേന്ദ്രം. മനസ്സിലായില്ലേ? കേന്ദ്രത്തിൽ നിന്ന് തള്ളിവിടുകയാണെന്ന് മതത്തെ കുറിച്ച് കുറ്റം പറഞ്ഞാലുണ്ടല്ലോ. എല്ലാ മതങ്ങളുടെ സൃഷ്ടിയാണ് ഇവിടെയുള്ള എല്ലാ കള്ളക്കടത്തും കരിഞ്ചന്തയും സ്വർണ്ണക്കള്ളക്കടത്തും എല്ലാ മതങ്ങളാണ് നടത്തുന്നത്. എല്ലാ മതങ്ങളുടെ ക്രൂരതയാണ്. മതമാണ് മനുഷ്യനെ ദൈവത്തിൽ നിന്ന് മറിക്കുന്ന മഹാചെകുത്താൻ. ഒന്നും മതങ്ങളുടെ സ്വന്തമല്ല. സ്വാമിയുടെ കാര്യം മറന്നു, എന്റെ തലയിൽ കെട്ടിവെച്ചതാണ്. അതെ ഇത് കണ്ടാത്തൊന്നും കെട്ടിവെച്ചാണ്. ആഹൂലാർത്ഥമായ പിശാചി പിടിച്ച ജീവിതത്തിലൂടെ ഒരു കുടുംബത്തെ നശിപ്പിക്കാം, വലിച്ചെറിയുക, നശിപ്പിക്കുക എന്ന് പറയാൻ മാത്രം എന്ത് അർഹതയാണ് ഇവിടെ ഉള്ളത്? നാർക്കോട്ടിക് ജിഹാദ് ആണെന്നും പറഞ്ഞ ആരും ഇവിടെ വലിയ ആളാന്നാവണ്ട. അവരൊക്കെ ഞങ്ങള് എന്ത് വില കൊടുത്തും സംരക്ഷിച്ച് ജയ് ജയ് പാർട്ടി. ഘോഷയാത്ര ഘോഷയാത്ര ജപ്പ ജപ്പ ഘോഷയാത്ര വരുന്നുണ്ട്. എനിക്ക് എന്താണ് എന്താ ഇത് ഘോഷ ഘോഷയാത്ര ശബരിമല സംരക്ഷണം ഇത് ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് കാര്യം ഓർമ്മ വരുന്നത്. ഇപ്പൊ ഈ ശബരിമല വിവാദം കുറച്ച് കത്തിക്കാനും എരുകൂട്ടാനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ. ഈ ശബരിമലയിൽ സ്ത്രീകൾ പോണോ പോണ്ടേ?
എന്ന് ആരാണ് തീരുമാനിക്കേണ്ടത്? ആരാണ് തീരുമാനിക്കേണ്ടത്? അതാ ആരെയും തീരുമാനിക്കേണ്ടത്. യുവതികൾ ശബരിമലയിൽ പോകണ്ട എന്ന് പറയുവാൻ ഈ നാരീരത്നങ്ങൾക്ക് എന്താണ് അവകാശം? ആ ശരി, ആ ചോദിക്ക് ചോദിക്ക. കേവലം ജൈവപരമായൊരു പ്രക്രിയയാണ് സ്ത്രീകളിൽ സംഭവിക്കുന്ന മാസമുറ. ഇത് വളരെ പ്രകൃതിജന്യമായ ഒരു കാര്യമാണ്. പാകമാകാത്തൊരു അണ്ഡം സ്ത്രീകളുടെ ശരീരത്തിലൂടെ പുറത്തു പോകുന്നൊരു കാര്യം പറഞ്ഞു മനസ്സിലായി. ഇവിടെ വേണ്ടത് ശുചിത്വം മാത്രമാണ്. ഇന്ന് വിദ്യാസമ്പന്നരായ സ്ത്രീകളോട്, ഈ പെൺകുട്ടികളോട്, ഈ അവരുടെ യൗവനത്തിന്റെ പേരിൽ ദൈവത്തിൽ നിന്നും മാറി നിൽക്കാൻ പറഞ്ഞാൽ അവര് സമ്മതിക്കുമോ? ഇത്രയും നല്ല വിഡ്ഢിത്തരത്തിനും ഇവരൊക്കെ കൂട്ടി നിൽക്കുമോ? ദൈവത്തെ പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. പ്രായത്തിന്റെ പേരിൽ മാറ്റി നിർത്തുകയല്ല വേണ്ടത്, അവിടെ ശുചിത്വം പാലിക്കുകയാണ് വേണ്ടത്. 21-ാം നൂറ്റാണ്ടിലെ ഈ സ്ത്രീരത്നങ്ങൾക്ക് ഇതൊന്നും പറ്റില്ലെന്ന് പറയാൻ എന്ത് വിഡ്ഢിത്തമാണ്, എന്ത് അശാസ്ത്രീയതയാണ്! അവർ കുടുംബിനിയാണ്, ഈ നാടിന്റെ ഐശ്വര്യമാണ്. ഐശ്വര്യമാണ്. അപ്പൊ സാധനം ചേർത്ത് ചേർത്ത് പിടിക്കണം. ഇങ്ങോട്ട് പോണം. ഇതേ എടാ, ഇതാണ്, ഇവരൊക്കെയാണ് മറ്റേ അച്ഛനെ സംരക്ഷിക്കുന്ന ആൾക്കാര്. ഞരമ്പ് സാമ, ഈ മുക്കിലും മൂലയിലൊക്കെ ഇപ്പൊ നിലനിൽക്കുന്ന കൊറേ ഞരമ്പ് സാമികളാ, അറിയോ? എന്താ അവരൊക്കെ ഈ സംഭവത്തിനൊരു മാറ്റം വേണം നമുക്ക്. ഒരു നല്ലൊരു നാടൻ പാട്ട് പാടി സന്തോഷിപ്പിച്ച കല്ലായി പുഴയുടെ തീരത്തു നിൽക്കണം, ഒന്നാമരത്തിന്റെ ചൂടരികെ മുങ്ങിക്കുളിക്കണം പെണ്ണവൾ കണ്ടൊരു കൊമ്പിലിരിക്കും കുയിലമ്മയെ. ഒന്നാമരത്തിന്റെ കൊമ്പിലിരിക്കണം എണ്ണക്കറുപ്പുള്ള പൂങ്കുയിലേ, എന്നുടെ പൊന്നാര മാറനെ കണ്ടു എങ്ങാനും പാട ചെറുവരമ്പേ. മുങ്ങിക്കുളിക്കണം പെൺകിടാവേ നിന്റെ പൊന്നാര മാറനെ കണ്ടു ഞാനും പെള്ളാരം പാടത്ത് പൊന്നാരം കൊയ്യണ് കൊയ്ത്തരി വാളായി പുലച്ചെറുക്കൻ. തകർത്തു തകർത്തു ഹംസിക്ക പ്രേമേട്ടന് എന്റെ ഒക്കെ ഒരു ചായ കൊടുത്ത്. ഇതൊരു ഭാഗം മാത്ര, ഇതൊന്നുമല്ല നമ്മുടെ ചർച്ച. നമ്മുടെ ചർച്ച നാർക്കോട്ടിക്ക് ജിഹാദാണ്. മുങ്ങിയ കപ്പലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അയാൾ പറഞ്ഞാണ് ഈ പള്ളിയെ പറ്റിട്ട് സഭയെ പറ്റിട്ട് കുറെ സാമ്പത്തിക ഇടപാടുകളൊക്കെ നടത്തി അതിൽ നിന്ന് രക്ഷപ്പെടാറുണ്ട്. അവരെയൊക്കെ സുഖിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ആ തിരുമേനി അങ്ങനെയൊക്കെ പറഞ്ഞത് അല്ലേ? ഇത് വന്നല്ലോ നമ്മുടെ അച്ഛൻ തിരുമേനി. അച്ഛോ ഈശോ മിശിഹാ സ്തുതിയായിരിക്കട്ടെ. അച്ഛോ നമസ്തേ ജി. ഉണ്ട് അച്ഛന്റെ ഗോപി ഇവിടെ. സുഖമാണ് അച്ഛോ. അച്ഛോ എന്താണ് ഈ നാക്കോട്ടി ജിഹാദ്? എന്തിനാണോ സുവിശേഷ അത്രയും ഹംസക്കാരോടൊന്ന് ഓടിക്കാനുള്ള പരിപാടി ഹംസക്കാരെ ഓടിപ്പിക്കാനായ പരിപാടി. പള്ളിയിൽ അച്ഛങ്ങള് വന്നോടുകൂടി ഹംസക്കാരെ ഓടിപ്പിക്കണം. അതിന് വെച്ച വെള്ളം നിങ്ങൾ അങ്ങോട്ട് ബാങ്ങി മാറ്റി വെച്ചു. ഇവിടെ ഹംസക്കാന അല്ലെങ്കിൽ ഹംസക്കാന്റെ പരമ്പരനെ ഇവിടെ വന്ന് ആട്ടി ഓടിക്കാമെന്ന് ആരും വിചാരിക്കണ്ട. നമ്മളിവിടെ ജനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ തന്നെ മയ്യത്താവും. സ്ട്രോങ്
അച്ഛോ, ഇപ്പൊ ഈ ജിഹാദാണ് ഏറ്റവും വലിയ വിഷയം. അതായത് ഈ ജിഹാദ് എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിങ്ങളുടെ ഈ ഖുറാനിലുള്ളൊരു സവിശേഷമായൊരു പദമാണത്. അതിന്റെ അർത്ഥം വിശുദ്ധമായത്, പരിശുദ്ധമായത് എന്നൊക്കെയാണ്. ഇതിനാവശ്യമില്ലാതെ അനവസരത്തിൽ കെട്ടിയെഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് നാട്ടിൽ വർഗീയത ഉണ്ടാക്കി കല്ലിപ്പൊളി ഉണ്ടാക്കാൻ വേണ്ടി കണ്ട് ചില ശക്തികൾ ശ്രമിക്കുന്നതാണ്. അല്ലാതെ ഇതിലൊരു വിഷയമില്ല. ഞാൻ പറയുന്നൊന്നും ശരിയല്ല. അതല്ലാതെ ഞങ്ങളുടെ അച്ഛൻ പറയുന്നതാണ് ശരി. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ അച്ഛനെ സംരക്ഷിക്കും. ഞങ്ങൾ ഞങ്ങളുടെ അച്ഛന്റെ ഒപ്പം തന്നെയാ. ഈ ഒന്നിക്കലും ഒപ്പം ചേരലും എല്ലാ കാലത്തും എല്ലായിടത്തും വേണം ഗോപിയെ. അച്ഛനും അത് ഓർക്കുന്നത് നല്ലതാണ്. ഒരുപാട് പള്ളികളും കത്താലകളും ഒലിച്ചു ഒരിക്കലും ഇല്ല അച്ഛോ. കാരണം ആ വഴിയിലുള്ള എല്ലാ പള്ളികളും കപ്പലകളും ഞങ്ങൾ സംരക്ഷിക്കും. അതിനാണ് ഞങ്ങളുടെ ദേശീയ നേതാവ് വത്തിക്കാനിൽ പോയത്. അത് മാത്രമേ മുല്ലപ്പെരിയാർ വിഷയം തന്നെ. അതെ, മുല്ലപ്പെരിയാർ ഒരു പ്രശ്നം തന്നെ. ഇപ്പൊ മുല്ലപ്പെരിയാർ അല്ല, ആ നേരത്തെ പറഞ്ഞ സാധനം ഇല്ല. അല്ല, അതിനൊരു തീരുമാനമായിട്ട് അച്ഛനോട് പോയാൽ മതി. എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അല്ല, അത്രയേ ഉള്ളൂ. ജിഹാദ്, ലവ് ജിഹാദ് എന്നൊക്കെ പറയുന്നത് ആഭ്യന്തര കേന്ദ്ര ആഭ്യന്തര വകുപ്പ് അതിനെതിരൊരു മുന്നറിയിപ്പ് തന്നു. ഞാനത് നിങ്ങളെയൊക്കെ അറിയിച്ചു. ശത്രുവിനെ സ്നേഹിക്കുക എന്നല്ലേ ക്രിസ്തു പറഞ്ഞിട്ടുള്ളത്? ഞാൻ ശത്രുവിനെ അതിന്റെ അതിൽ അവരുടെ പ്രവർത്തികളെ ഒക്കെ പൊറുക്കുന്നു. അത്രയും ഞാൻ പറഞ്ഞുള്ളൂ. ഈ നാർക്കോട്ടിക് ജിഹാദികളും ലവ് ജിഹാദികളും ഈ ക്രിസ്ത്യൻ പമ്പിള്ളേരെ ഇരയാക്കുന്നുണ്ട്. അന്യമതസ്ഥരായിട്ടുള്ള മുസ്ലിം അല്ലാത്ത ആളുകളെ നശിപ്പിക്കാനുള്ള ഒരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ക്രിസ്ത്യൻ യുവതി യുവാക്കൾ എത്ര പേര് ഈ ISIS ചേർന്നു എന്ന് നിങ്ങൾക്ക് വല്ല കണക്കുണ്ട്? എത്ര യുവാക്കള് മയക്കുമരുന്നിന് അടിമയാകുന്നത്? ക്രിസ്ത്യൻ യുവാക്കള്. അപ്പൊ ഈയൊരു ഒരു മുസ്ലിമായിട്ടുള്ളവരെ വിട്ട് ബാക്കിയുള്ളവരെ ഉന്മൂലനം ചെയ്യാനുള്ള ഒരു പരിപാടി ഇവിടെ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിനെതിരെ ഒരു ഒരു മുൻകരുതൽ വേണം നമ്മുടെ ക്രിസ്ത്യൻ കുടുംബങ്ങൾക്ക്. അത്രയും ഞാൻ പറഞ്ഞു. ഈ പ്രണയവും മയക്കുമരുന്നും തമ്മിൽ കൂട്ടിയിളക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ശാന്തിയും സമാധാനവും നശിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അച്ഛൻ, ഈ മയക്കുമരുന്ന് കള്ളക്കടത്ത് ചെയ്തവരുടെ കണക്കെടുപ്പ് നോക്കിയിട്ടുണ്ടോ? ഇവിടെ അതിൽ ഭൂരിപക്ഷ വർഗീയ ഭൂരിപക്ഷ മതക്കാർക്കാണ് ഏറ്റവും വലിയ സ്ഥാനമുള്ളത്. അച്ഛൻ പറയുന്നതിനെ ശരി, ഇതൊന്നും അത്ര എളുപ്പത്തിൽ മങ്ങ മാറ്റാൻ കഴിയില്ല. നിങ്ങളെ അങ്ങനെ അച്ഛന്റെ മക്കട്ട് കയറുന്ന കാരണം നീയും നീയൊക്കെ നാർക്കോട്ടിക് ജിഹാദികൾ തന്നെയാ. അതെന്നെ പറയുള്ളൂ. പിന്നെ പൗരത്വ ഭേദഗതി പാസാക്കാൻ ശ്രമിച്ചോളൂ നിങ്ങള്, കർഷക സമരം പൊളിക്കാൻ ശ്രമിച്ചോളൂ നിങ്ങള്, എന്നിട്ട് എന്തായി? ഒക്കെ പൊളിഞ്ഞില്ലേ? പിന്നൊരു കാര്യം, ഇവിടെ ഗ്യാസിനും പെട്രോളിനും മനുഷ്യന്റെയും മതത്തിന്റെയും വില കൽപ്പിക്കരുത്. മനുഷ്യന്റെയും മതത്തിന്റെയും വില അതൊന്നും വേറെ ആണ്ടോ? അതിനൊരാൾക്കും കൂട്ടാനും കുറയ്ക്കാനും കഴിയില്ല. പിന്നെ കൂടെ നിന്ന് കൂട്ടിത്തിരികെ എല്ലാവരും തമ്മി തല്ലിച്ചിട്ട് നടുക്ക് നിന്ന് ചോര കുടിക്കുന്ന തന്റെ ഒക്കെ വിപ്ലവം ഉണ്ടല്ലോ. വിപ്ലവമല്ല, അതിന് വിപ്ലവം എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് പറ്റിയ തെറ്റ, അങ്ങനത്തെ ഒരു തെണ്ടിത്തരം നിങ്ങൾ കാണിക്കണ്ട്. അത് പറയാണ്ട് തമ്മി തല്ലാൻ വന്നിരിക്കുന്നു. ഇവിടെ എല്ലാവരെയും തമ്മിലടിപ്പിച്ച് വർഗീയത പറഞ്ഞ് തമ്മിലടിപ്പിച്ച് ചോര കുട്ടിക്കുന്ന നരാധപ്പന്മാര്,
ഇപ്പ ഹംസക്കാരൻ കുടുംബത്തിൽ ഓയ് ഹംസക്ക ലോഹൻ ചുറ്റിപ്പിടിച്ച് കത്തുണ്ട് അതാണ് ഈ ലോഹയ്ക്കുള്ളിലെ ശുദ്ധമായ ഒരു മനുഷ്യൻ പറഞ്ഞത് കേട്ടില്ലേ ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് ഇപ്പൊ ഹംസക്കാരൻ കുടുംബത്തിനെയും ഹംസക്കാരന്റെ സമുദായത്തിന് എന്നെ ഇവിടെ ഓടിക്കണം ഈ നാട്ടിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്ന് നമ്മളിവിടെ പറഞ്ഞതാ നമ്മുടെ കാരണന്മാര് പാരമ്പര്യമായിട്ട് തലമുറകളായിട്ട് ഈ മണ്ണിൽ ജനിച്ച് മരിച്ച് മുന്നോട്ട് പോകുന്നവരാ ഈ മണ്ണിൽ സാഹോദര്യം നശിപ്പിക്കാൻ സ്നേഹം നശിപ്പിക്കാൻ സമ്മതിക്കില്ല ഇതൊരുപാട് വിപ്ലവകാരികളുടെ രക്തം വീണ് കുതിർന്ന ചുവന്ന മണ്ണാണിത് ഇവിടെ ഒരു മനുഷ്യനും ഒരു വർഗീയ ശക്തികൾക്കും വിളനിലമാകാൻ സമ്മതിക്കില്ല വർഗീയ ശക്തികൾ തകർന്നു പോകും പ്രിയ ജനങ്ങളെ നിങ്ങൾക്ക് ഇപ്പോഴും ഒന്നും മനസ്സിലായിട്ടില്ല ഒന്നും മനസ്സിലാവുകയുമില്ല പ്രിയരെ ഇവിടെ ഇവിടെ നമ്മളൊക്കെ ചതിക്കപ്പെടുകയാണ് ഇവിടെ സത്യസന്ധത ധാർമ്മികത ഇതൊക്കെ തുറിഞ്ഞു കിടക്കുകയാണ് ഇവിടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ അവരെ രക്ഷിക്കാൻ ആരുമില്ല അവരെ സ്നേഹിക്കാൻ ആരുമില്ല അവരെ സ്നേഹിക്കാൻ ആരുമില്ല അവര് ഈ ജനങ്ങളെ സ്നേഹിക്കാൻ ആരുമില്ല പ്രിയരെ പ്രിയരെ ഇവിടെ സത്യസന്ധരെ തുറങ്ങി നടക്കുകയാണ് പ്രതികരിക്കുന്നവരെ തകർക്കുകയാണ് സത്യസന്ധരെ തുറങ്ങി നടക്കുകയാണ് തുറങ്ങി നടക്കുകയാണ് സത്യം മനസ്സിലാക്കൂ സത്യം മനസ്സിലാക്കൂ എത്ര ആളെയാ മുറി കടക്കുന്നത് നീ ആരെ പറയാനെ കുറെ നേരമായി എന്നോട് പറയുന്നത് അത് നിന്നോട് പറയേണ്ട ആവശ്യമുണ്ട് എനിക്ക് ആവശ്യമുണ്ട് എനിക്കില്ല വണ്ടി അയ്യോ എന്താ ചെയ്യ എടുക്ക കണ്ടില്ലേ സുഹൃത്തുക്കളെ വളരെ സമാധാനപരമായിട്ട് നമ്മൾ ജീവിക്കുമ്പോ അതിനെ തകർക്കുന്ന രീതിയിൽ ക്രിമിനലിസം വർഗീയത ഇതൊക്കെയാണ് ഇവിടെ നാട്ടിൽ പരത്തിക്കൊണ്ടിരിക്കുന്നത് എത്ര സ്നേഹസമ്പൂർണമായ കേരളമായിരുന്നു തീർച്ചയായിട്ടും നമ്മൾ ഇത് തിരിച്ചറിഞ്ഞേ പറ്റൂ വരൂ കാണൂ തെരുവിലെ രക്തം എന്ന് പാബ്ലോ നെരുദ എന്ന് പറയുന്ന വിപ്ലവകവി പാടിയത് വെറുതെ അല്ല ഇവിടെ ഇതൊക്കെയാണ് നടക്കുന്നത് രാഷ്ട്രീയ കൊലപാതകങ്ങളെക്കാളും ഈ പിന്നെ ഓണർ കില്ലിങ് പ്രണയത്തിന്റെ പേരിലുള്ള ആസിഡറിൽ കഴുത്തറക്കില് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിന്റെ പുറകിലൊക്കെ കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട് ഒരു യുദ്ധവർഗീയതായിട്ടുള്ള ഒരു അജണ്ടയാണ് അത് അമേരിക്കൻ സാമ്രാജ്യത്വം മുതല് ഇവിടുത്തെ മത സ്ഥാപനങ്ങളും പണ്ഡിതന്മാരും വർഗീയ കക്ഷികളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മളെ എല്ലാം ജാതിക്കും മതത്തിനും അതീതമായിട്ട് ഒരുമയോടെ ജീവിക്കുന്ന ഈ അവസ്ഥയെ തകർക്കാൻ വേണ്ടി തന്നെയാണ് ഇതിനെതിരെ പോരാടണം ഓരോ രക്തസാക്ഷികളും നമ്മുടെ മനസ്സിൽ അതിന്റെ ഉണർവ് പകരുന്ന രീതിയിൽ നമ്മുടെ